അക്യൂപങ്ചർ എന്നുള്ള പേരിൽ ഒരു വ്യാജ ചികിത്സ നമ്മുടെ നാട്ടിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അക്യൂപങ്ചർ അല്ല, ഒരു വ്യാജ ചികിത്സയാണ്. അതിൻ്റെ പേരിൽ വ്യാജമായ കോഴ്സും നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് വൻതുക 40,000 രൂപ ഫീസും വാങ്ങി വലിയ ഒരു വ്യവസായമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു മാഫിയയായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് അക്യൂപങ്ചർ അല്ല? പല കാരണങ്ങളുണ്ട്. അക്യൂപങ്ചർ എന്താണ് എന്ന് WHO കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ആ രീതിയിലല്ല അതിൻ്റെ പ്രവർത്തനം. അവരതിന് പറയുന്ന ന്യായം, ഞങ്ങൾ നീഡിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നീഡിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് അക്യൂപങ്ചർ ആവുകയില്ല. പാരസിറ്റമോൾ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അത് മോഡേൺ മെഡിസിൻ ആവുകയില്ല എന്ന് പറഞ്ഞതുപോലെ, അക്യൂപങ്ചറിൽ രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള രീതികളും അതിൽ ചികിത്സ നിശ്ചയിക്കുന്നതിനുള്ള അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനങ്ങളിൽ അത് നിർവചിക്കുന്ന രീതിയിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സ വിധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അക്യൂപങ്ചർ ആവുന്നത്. ഇവരുടെ രീതി അതല്ല, തികച്ചും വ്യത്യസ്തമായതാണ്. ഇത് തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ആ വ്യക്തി തന്നെ ഉപേക്ഷിച്ച് കടന്നതുമാണ്. ആ വ്യക്തിയുടെ ചികിത്സാ ചരിത്രത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ചികിത്സാ സമ്പ്രദായമാണിത്. ഇത് അദ്ദേഹത്തിൻ്റെതായി ഉള്ള ഒരു കാര്യമാണ്. അതിന് ചൈനീസ് ആൻഷ്യൻ മെഡിസിനായ അക്യൂപങ്ചറുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം തന്നെ ആ ചികിത്സ ഉപേക്ഷിച്ചു, മറ്റൊരു തലത്തിലേക്ക് പോയി, വീണ്ടും അവിടുന്ന് അതും ഉപേക്ഷിച്ച് വേറൊരു തലത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചരിത്രം തന്നെ കഴിഞ്ഞുപോയി. അപ്പം ഉപജ്ഞാതാവ് തന്നെ ഉപേക്ഷിച്ച് പോയ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവർ അക്യൂപങ്ചറിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് വിറ്റഴിക്കുന്നത്. ഒരു പേരിൽ മറ്റൊരു സാധനം വിൽക്കുക എന്നുള്ളത് തെറ്റാണ്, അത് ചതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ അക്യൂപങ്ചർ എന്നുള്ള പേരിൽ പറയാനും പ്രചരിപ്പിക്കാനും പ്രമോട്ട് ചെയ്യാനും അർഹമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പേരിൽ മറ്റൊരു സാധനം വിൽക്കലായിത്തീരും. ഇനി അക്യൂപങ്ചർ എന്താണ് എന്ന് നോക്കാം. അത് ചൈനീസ് ആൻഷ്യൻ മെഡിസിനാണ്. ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അംഗീകരിക്കപ്പെട്ട ഒരു ചികിത്സാ സംവിധാനമാണ്. മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളതും റിസർച്ച് നടന്നിട്ടുള്ളതും അംഗീകാരവുമുള്ളതുമായ ഒരു ശാഖയാണത്. അതിൻ്റെ പേരുപയോഗിച്ചാണ് ഇവർ ഈ വ്യാജ ചികിത്സ നടത്തുന്നത്. ഇനി അക്യൂപങ്ചറിൻ്റെ പഠനം, ഇവർ 1 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് ആളുകളെ പഠിപ്പിക്കുന്നു. മറ്റ് വൈദ്യവിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഏത് സാധാരണക്കാരെയും അവർ പഠിപ്പിക്കുന്നു. ആ 1 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാലും ശരി, 1 വർഷമൊന്നുമില്ല, പലരും 6 മാസം കൊണ്ട് അത് തീർക്കാറുണ്ട്. ഈ 6 മാസമായാലും 1 വർഷമായാലും മുഴുവൻ ദിവസ ക്ലാസ്സുകളൊന്നുമില്ല. ആഴ്ചയിൽ 1 ദിവസം ക്ലാസ്, അതും ഏതാനും മണിക്കൂറുകൾ. അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിൽ എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണ് അവർ ക്ലാസ് നടത്തുന്നത്. ആ ക്ലാസ്സിൽ തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? അത് യഥാർത്ഥ അക്യൂപങ്ചർ അല്ലതാണ്. യഥാർത്ഥ അക്യൂപങ്ചർ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച ആൻഷ്യൻ ചൈനീസ് മെഡിസിനാണ്. അവിടെ അത് പഠിപ്പിക്കുന്നത് 6 വർഷത്തെ കോഴ്സാണ്. ആദ്യം മോഡേൺ മെഡിസിനിൽ ട്രെയിനിങ് കിട്ടുകയും അങ്ങനെ മോഡേൺ മെഡിസിനിൽ ട്രെയിനിങ് കിട്ടിയ ഡോക്ടർമാരാണ് അവിടെ അക്യൂപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ 6 വർഷത്തിൽ മോഡേൺ സയൻറ്റിഫിക് മെഡിസിൻ്റെ അടിസ്ഥാനങ്ങളായ അനാറ്റമി, മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, ഫിസിയോളജി, മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അതായത് അണുജീവികളെ പറ്റിയുള്ള പഠനം, പത്തോളജി, രോഗനിദാനശാസ്ത്രം, സോഷ്യൽ ആൻഡ് പ്രിവൻറ്റീവ് മെഡിസിൻ അഥവാ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിങ്ങനെ മോഡേൺ മെഡിസിൻ്റെ വശങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് അക്യൂപങ്ചറും പഠിപ്പിക്കുന്നത്. അക്യൂപങ്ചർ ആണെങ്കിലും ശരി, ആയുർവേദമാണെങ്കിലും ശരി, യുനാനി ആണെങ്കിലും ശരി, ഹോമിയോപ്പതി ആണെങ്കിലും ശരി, മോഡേൺ മെഡിസിൻ ആണെങ്കിലും ശരി, വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് ശാഖയായാലും ശരി, ഒരു ചികിത്സാ സമ്പ്രദായത്തിലും എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. മോഡേൺ മെഡിസിനിൽ
എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് മാറ്റാമെന്ന് ആരും അവകാശപ്പെടുന്നില്ല. മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർമാർ അക്യുപങ്ചർ പഠിക്കുമ്പോൾ ഏത് രോഗങ്ങൾക്കാണ് ഇത് ഉചിതമായിട്ടുള്ളത്, ഏത് രോഗങ്ങൾക്കാണ് മറ്റ് ചികിത്സാരീതി ഉചിതമായിട്ടുള്ളത് എന്നുള്ള ഉൾക്കാഴ്ച അവർക്കുണ്ടായിത്തീരും. അതുകൊണ്ട് രോഗിക്ക് ഗുണകരമായ രീതിയിൽ ഏതൊരു ചികിത്സാ സമ്പ്രദായത്തെയും ഉപയോഗിക്കാൻ അവർക്ക് കഴിയും. അതാണ് അതിൻ്റെ മെച്ചം. അതായത് മോഡേൺ മെഡിസിനും അക്യുപങ്ചറും സമരസപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ചൈനയിലുള്ളത്. അല്ലാതെ ഒന്ന് ഒന്നിനെ എതിർക്കുന്ന രീതിയിലും തമസ്കരിക്കുന്ന രീതിയിലും അല്ല. നമ്മുടെ നാട്ടിലും ആയുർവേദത്തിനുള്ള BAMS കോഴ്സും ഹോമിയോപ്പതിക്കുള്ള BHMS കോഴ്സും യുനാനിക്കുള്ള BUMS കോഴ്സും എല്ലാം 5.5 വർഷത്തെ കോഴ്സുകളാണ്. ഇവയിലെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, അനാറ്റമി, അതുപോലെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പത്തോളജി, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള നല്ല ആഴത്തിലുള്ള അറിവുണ്ടാവുന്നത് വഴി ഒരു ഉൾക്കാഴ്ച ഉണ്ടായിത്തീരുന്നതാണ്. വാസ്തവത്തിൽ ആയുർവേദത്തിൻ്റെയും ഹോമിയോപ്പതിയുടെയും അക്യുപങ്ക്ചറിൻ്റെയും ഉത്ഭവ കാലത്ത് ശാസ്ത്രം ഇന്നത്തെ അത്ര വികസിച്ചിട്ടില്ല. അണുജീവികളെപ്പറ്റി അറിയില്ല, ബാക്ടീരിയകളെപ്പറ്റി, വൈറസിനെപ്പറ്റി, ഫംഗസിനെപ്പറ്റി ഒന്നും അന്ന് അറിഞ്ഞിരുന്നില്ല, മൈക്രോസ്കോപ്പുകൾ കണ്ടുപിടിച്ചിരുന്നില്ല. അതെല്ലാം അടുത്ത കാലത്തുണ്ടായ വികസനങ്ങളാണ്. എന്നാൽ ഈ ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും യുനാനിയുടെയും അക്യുപങ്ക്ചറിൻ്റെയും എല്ലാം കൂടെ ഈ മൈക്രോബയോളജിയും അതുപോലെ അനുബന്ധ ആധുനിക ശാസ്ത്രങ്ങളും പഠിക്കുന്നതുകൊണ്ട് വലിയ മെച്ചങ്ങളുണ്ട്. ഒന്നാമതായി, അന്നത്തെ കാലത്ത് ഉള്ള രീതിയിലല്ല ഇന്നത്തെ ചികിത്സാ സമ്പ്രദായങ്ങൾ. ഇന്ന് വളരെ എല്ലാ കാര്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് ഏത് ആർക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉൾക്കാഴ്ച ചികിത്സകന് ലഭിക്കുന്നതാണ്. ഒരു ചികിത്സകന് ഏറ്റവും ആവശ്യമായ കാര്യം ഉൾക്കാഴ്ചയാണ്. തനിക്കെന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഉൾക്കാഴ്ച അത്യാവശ്യമാണ്. അതില്ലാതെ താൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അപകടം ചെയ്യും. എന്തിനും തൻ്റെ കയ്യിൽ മരുന്നുണ്ട്, എന്തിനും തൻ്റെ കയ്യിൽ ചികിത്സയുണ്ട്, എന്തും താൻ ഏറ്റെടുക്കും എന്ന് വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. ഒരു MBBS ഡോക്ടറുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം ചികിത്സിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. പക്ഷേ അയാൾക്ക് മനസ്സിലാവും ഇത് രോഗമെന്താണ്, ഇത് തനിക്ക് കഴിയുന്നതാണോ അല്ലയോ. കഴിയാത്ത കാര്യങ്ങൾ കഴിയുന്നവരിലേക്ക്, ഹയർ സ്പെഷ്യാലിറ്റികളിലേക്ക് റെഫർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഒരു BAMS പഠിച്ച ആയുർവേദ ഡോക്ടറും BHMS പഠിച്ച ഹോമിയോ ഡോക്ടറും BUMS പഠിച്ച യുനാനി ഡോക്ടറും എല്ലാം ചെയ്യുന്നത്. അവർക്ക് ഓരോരോ ചികിത്സാ രീതികൾക്കും അവരവരുടേതായ പരിമിതികളുണ്ട്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. അവരവരുടെ പരിമിതികൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തനിക്കെന്ത് കഴിയും എന്നറിയുന്നതിനേക്കാൾ കൂടുതൽ എന്ത് കഴിയില്ല എന്നറിയണം. എന്നാൽ അത് കഴിയുന്നവരിലേക്ക് അയക്കാൻ, അവരുടെ സഹായം തേടാൻ കഴിയും. ഇതുതന്നെയാണ് അക്യുപങ്ക്ചറിൻ്റെയും രീതി. ചൈനയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുത്തെ കോഴ്സ് 6 വർഷത്തെ കോഴ്സാണ്. എന്നാൽ ഈ 1 വർഷം കൊണ്ട് ഇവരെന്ത് പഠിക്കാനാണ്? അവർക്ക് ഈ ഉൾക്കാഴ്ച ഉണ്ടാവുന്നില്ല. ഈ 1 വർഷം കൊണ്ട്, 1 വർഷമല്ല, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പഠിക്കുന്ന ആളുകൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുന്നില്ല. അവരെന്തും ചെയ്യാൻ മതിയായവരാണെന്ന് അവർ ധരിക്കുന്നു. അങ്ങനെ ആളുകളെ അപകടത്തിലെത്തിക്കെത്തിക്കുന്നു. മാത്രവുമല്ല, അവർ മറ്റ് വൈദ്യശാസ്ത്രങ്ങളെ തമസ്കരിക്കുന്നു, അധിക്ഷേപിക്കുന്നു, കുറ്റം പറയുന്നു, അതിന് മതത്തിൻ്റെയും കൂട്ടുപിടിക്കുന്നു. മതതത്വങ്ങളെ, ഹദീസുകളെയും മതതത്വങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മറ്റ് ശാസ്ത്രീയമായ ചികിത്സാരീതികളെ തമസ്കരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും തങ്ങളുടേത് മാത്രമാണ് ശരിയായ വഴിയെന്ന് അവകാശപ്പെടുകയും അങ്ങനെ ആ വ്യാജ ചികിത്സ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുവഴി ജനങ്ങൾ അപകടത്തിലെത്തുന്നു. ഇത് വലിയൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണ്. വലിയൊരു അപകടമാണ്. അവർ വാക്സിനേഷനുകളെ എതിർക്കുന്നു, മോഡേൺ സയന്റിഫിക് മെഡിസിനെ എതിർക്കുന്നു, മരുന്നുകളെ എതിർക്കുന്നു. അക്യുപങ്ക്ചർ മരുന്നുകൾ നിർത്തിക്കൊള്ളണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. അക്യുപങ്ക്ചറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചൈനയിൽ പഠിപ്പിക്കുന്ന സംവിധാനം അനുസരിച്ച് അവർ ചികിത്സിക്കുന്നു. അതിൽ അത്ഭുതകരമായ പല ചികിത്സകളുമുണ്ട്. ധാരാളം റിസർച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയലുകൾ അതിൽ നടന്നിട്ടുണ്ട്. പല രോഗങ്ങൾക്കും അത് ഫലപ്രാപ്തി നൽകുന്നുണ്ട്. വെറും പ്ലാസിബോ ഇഫക്റ്റ് ഒന്നുമല്ല, ശരിയായ ഫലമുണ്ടാകുന്നുണ്ട്. ഒരൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞ ഒരു ശക്തമായ വേദനയുള്ള രോഗത്തിന് വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് അക്യുപങ്ക്ചർ.
അതിന് നീഡൽ വെക്കേണ്ട സ്ഥാനം അത് കണ്ണിന്റെ അടുത്താണ്. അപ്പോൾ കൃത്യമായ ശരീരത്തിന്റെ അനാറ്റമി അറിയേണ്ടത് നിർബന്ധമാണ്, ഘടന അറിയേണ്ടത് നിർബന്ധമാണ്. ഓരോ രക്തക്കുഴലുകളും ഓരോ ഞരമ്പുകളും എതിലെ പോകുന്നു എന്നുള്ളത് കൃത്യമായി അറിയണം. അത് അറിയാത്ത ഒരാൾ ഈ നീഡിൽ അത് അതിന്റെ പാസ് ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ണിനെ തറച്ച് കണ്ണിന്റെ കാഴ്ചത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ അനാറ്റമി പഠനം അതിന് ആവശ്യമാണ്. ആ ഒരു ട്രെയിനിങ്ങോട് കൂടിയാണ് അവിടെ ഈ കോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6 വർഷം തന്നെ അതിനെടുക്കുന്നത്. എങ്ങനെയാണ് അനാറ്റമി പഠിക്കുന്നത്? അനാറ്റമി പഠിക്കുന്നത് മനുഷ്യ ശരീരം മൃതശരീരം ഡിസക്ഷൻ ചെയ്തുകൊണ്ട് കീറി മുറിച്ചുകൊണ്ടാണ് അനാറ്റമി പഠിക്കുന്നത്. അങ്ങനെയാണ് ഓരോരോ ശരീരത്തിലുള്ള രക്തക്കുഴലുകളും ഞരമ്പുകളും എല്ലുകളും പേശികളും എല്ലാം എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ 6 വർഷത്തിലുള്ള പഠനത്തിലൂടെയാണ് അവിടെ ഈ ഒരു വൈദ്യശാസ്ത്രം പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അക്യൂപങ്ക്ചറിന്റെ പോയിന്റുകളിലല്ലാതെ ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു വശത്ത് ഒരു നീഡിൽ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അത് അക്യൂപങ്ക്ചർ ആവുകയില്ല. അതിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് രോഗം നിർണയിക്കുകയും അതിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് തന്നെ അതിന് വേണ്ട സ്ഥാനങ്ങളിൽ നീഡിലുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അക്യൂപങ്ക്ചർ ആവുന്നത്. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു നീഡിൽ കുത്തി എന്നുള്ളതിന്റെ പേരിൽ അത് അക്യൂപങ്ക്ചർ ആവുകയില്ല. ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ അത് മോഡേൺ മെഡിസിൻ ആവുകയില്ല എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ചൈനയിൽ മോഡേൺ മെഡിസിനും അക്യൂപങ്ക്ചറും സമരസപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അത് രണ്ടും പഠിക്കുന്ന ഡോക്ടർമാരാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയും. ഏതിന് ഏത് യോജിക്കുമോ അത് ആ രീതിയിലാണ് അവർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ വ്യാജ ചികിത്സ പഠിച്ച ആളുകൾ അവര് മോഡേൺ സയന്റിഫിക് മെഡിസിനെ തമസ്കരിക്കാനും അതിന് എതിർ പ്രചരണം നടത്താനും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അവരുടെ എതിർ പ്രചരണങ്ങൾ. അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്താനും ലൈഫ് സേവിംഗ് മെഡിക്കേഷനുകൾ പോലും നിർത്തിവെക്കാനും അവർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ജീവൻ രക്ഷാ മരുന്നുകൾ, അതായത് ഒരു കാർഡിയോളജിസ്റ്റോ ന്യൂറോളജിസ്റ്റോ എൻഡോക്രിനോളജിസ്റ്റോ കൊടുക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ പോലും നിർത്തിവെക്കാൻ അവർ ധൈര്യപൂർവ്വം ആവശ്യപ്പെടുന്നു, ജനങ്ങളോട് പറയുന്നു. എത്ര വലിയ അപകടമാണത്! ഒരാൾ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ MBBSന് 5.5 വർഷം, അത് കഴിഞ്ഞ് ജനറൽ മെഡിസിൻ MD എടുക്കാൻ 3 വർഷം, അതും കഴിഞ്ഞ് DM കാർഡിയോളജിക്ക് 2 വർഷം, അങ്ങനെ 10.5 വർഷം പഠിച്ചതിന് ശേഷമാണ് ഒരാൾ കാർഡിയോളജിസ്റ്റ് ആയിത്തീരുന്നത്. MBBSന് ചേരുന്നതിന് മുമ്പുള്ള പ്രീഡിഗ്രി വരെയുള്ള പഠനവും എൻട്രൻസ് പഠനവും വേറെയും. അപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ മാത്രം 10.5 വർഷം പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാർഡിയോളജിസ്റ്റ് കൊടുക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ നിർത്താൻ ഉപദേശിക്കുന്നത് ആരാണ്? ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ വ്യാജവൈദ്യം പഠിച്ചിട്ടുള്ള ആളുകളാണ് അവർ പറയുന്നത്, ഇനി നിർത്തിക്കോളാം. അങ്ങനെ ഒരു സമ്പ്രദായം അക്യൂപങ്ക്ചറിന് അന്യമാണ്. അതുപോലെ ഈ ആളുകൾ, ഈ വ്യാജവൈദ്യത്തിന്റെ ആളുകൾ രക്തം പരിശോധിക്കാൻ പാടില്ല, ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ പരിശോധനകളും ടെസ്റ്റുകളും ഒന്നും പാടില്ല എന്ന് വിലക്കുന്നു. എത്ര വലിയ അപകടമാണ്! ഇത് അക്യൂപങ്ക്ചറിന്റെ രീതിയാണോ? ചൈനയിൽ അക്യൂപങ്ക്ചർ ചികിത്സ കൊടുക്കുന്ന ആളുകൾ അവര് അക്യൂപങ്ക്ചർ ചെയ്യുന്നതിനോടുകൂടി പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നു. അവര് അവരുടെ അക്യൂപങ്ക്ചറിൻ്റെതായ രീതിയിലൊരു രോഗ പരിശോധന നടത്തുന്നതിനോടുകൂടി തന്നെ മോഡേൺ മെഡിസിന്റെ എല്ലാ ക്ലിനിക്കൽ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടും ലാബ് ഡയഗ്നോസിസ് ഉപയോഗിച്ചുകൊണ്ടും ഒരു ഫൈനൽ ഡയഗ്നോസിസിലേക്ക് കൂടിയെത്തുന്നു. എന്നിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഏത് ചികിത്സയാണ് വേണ്ടത്. ഇത് മോഡേൺ മെഡിസിന്റെ ചികിത്സയാണോ വേണ്ടത്, അക്യൂപങ്ക്ചറിന്റെ ചികിത്സയാണോ വേണ്ടത്. അതിന് ഉപകരിക്കുന്ന രോഗങ്ങളെ ആ വഴിക്ക് തിരിച്ചു കൊടുക്കും, ഇങ്ങോട്ടുള്ളതിനെ ഇങ്ങോട്ട് അവർ ചെയ്യും. അപ്പോ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാലോ ചില രോഗങ്ങളിൽ ചില മരുന്നുകൾ അക്യൂപങ്ക്ചർ ചികിത്സ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും, ചില മരുന്നുകൾ നിർത്താൻ സാധിക്കും. എല്ലാ മരുന്നുകളുമല്ല. ലൈഫ് സേവിംഗ് മെഡിക്കേഷനുകളിൽ പലതും തുടർന്ന് കൊണ്ടുപോകേണ്ടി വരാം. അതിൽ ഏതെല്ലാം കുറയ്ക്കണമോ നിർത്തണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നീടുമുള്ള മോഡേൺ മെത്തഡോളജിയിലുള്ള ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെയും ലാബ് ടെസ്റ്റിങ്ങുകളിലൂടെയുമാണ്. എന്നാലല്ലേ ഈ അസുഖം അത് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ഷുഗർ കുറഞ്ഞോ ഇല്ലയോ, പ്രഷർ കുറഞ്ഞോ ഇല്ലയോ, ഹാർട്ടിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതെല്ലാം നോക്കണമെങ്കിൽ ലാബ് ഡയഗ്നോസിസ് കൂടെ വേണം. ക്ലിനിക്കൽ മോഡേൺ ക്ലിനിക്കൽ സയൻസ് മെഡിസിൻ ഉപയോഗിച്ചുള്ള എക്സാമിനേഷനും വേണം, ലാബ് ടെസ്റ്റിങ്ങുകളും വേണം. എന്നിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഏതെങ്കിലും മരുന്നുകൾ വല്ലതും നിർത്തേണ്ടതുണ്ടോ ഇല്ലയോ, കുറയ്ക്കേണ്ടതുണ്ടോ ഇല്ലയോ. എല്ലാം നിർത്താൻ അവരോട്ട് ആവശ്യപ്പെടുന്നുമില്ല. അവരുടെ പുസ്തകങ്ങളിൽ തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ മറ്റു മരുന്നുകൾ കൺട്രോൾ ആവാത്ത രോഗങ്ങൾക്ക് അത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണ് ഈ അശാസ്ത്രീയമായ ചികിത്സ അക്യൂപങ്ക്ചറിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും അക്യൂപങ്ക്ചറിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ മരുന്നുകൾ നിർത്താൻ ആവശ്യപ്പെടുകയും ലാബ് ടെസ്റ്റുകളും മറ്റ് പരിശോധനകളും തുടർ പരിശോധനകളും ചെയ്യണ്ട എന്ന് പറയുകയും വാക്സിനേഷനുകളെ എതിരെ പ്രചരണം നടത്തുകയും
എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് പോലും വൈറസ് ഇല്ല എന്ന് അവരിൽ പലരും പറയുന്നു. അതുപോലെ മാസ്ക് ധരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. തുമ്മുന്നത് കാരണം ചുമയ്ക്കുമ്പോഴൊന്നും അതിൽ കൂടി രോഗം പകരുകയില്ല എന്ന് അവർ അവകാശപ്പെടുന്നു. അതിന് മത തത്വങ്ങളെപ്പോലും മതത്തിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ മതത്തിനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തരത്തിൽ അവർ പറ്റിക്കുന്നത് മുസ്ലിം സമുദായത്തിനെയാണ്. ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഹദീസുകളെയുമാണ് അവർ കൂടുതൽ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. മുസ്ലിം സമുദായമാണ് ഇതിൽ കൂടി കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത്. അവർ അതിന് പറയുന്നത് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് യുക്തിവാദമാണെന്നും മോഡേൺ മെഡിസിൻ കാര്യകാരണ സഹിതമായ ചികിത്സാ സമ്പ്രദായമാണ്, എന്നാൽ അത് ഇസ്ലാം മതത്തിന് എതിരല്ല, ഇസ്ലാം മോഡേൺ മെഡിസിനും എതിരല്ല, ഇസ്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സത്യത്തിനും എതിരല്ല. കാരണം ഇത് പടച്ചവന്റെ ദീനാണ്. പ്രപഞ്ചസത്താവിന്റെ ദീൻ എങ്ങനെ ശാസ്ത്രീയ സത്യങ്ങൾക്ക് എതിരാവാൻ സാധിക്കും? അതുകൊണ്ട് മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനും ശാസ്ത്രീയതയെ എതിർക്കാനും ആരും ശ്രമിക്കണ്ട. ഇത് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ യുക്തിവാദമാണെന്നും എല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കാനും ശ്രമിക്കണ്ട. മോഡേൺ സയന്റിഫിക് മെഡിസിൻ അതിന്റെ ചരിത്രം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് സെർച്ച് ചെയ്താൽ മോഡേൺ മെഡിസിന്റെ ഇന്നത്തെ രീതിയിലേക്ക് ആയി വന്നിട്ടുള്ളതിന്റെ അതിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള പലരുടെയും പേരുകൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇബ്നു സീന. ഫാദർ ഓഫ് ഏർലി മോഡേൺ മെഡിസിൻ എന്ന് സെർച്ച് ചെയ്താൽ കാണാം ഇബ്നു സീന, അവിസെന്ന. അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് കാര്യകാരണ സഹിതമായ മോഡേൺ മെഡിസിന്റെ ഇന്നത്തെ രീതിയിലേക്ക് അദ്ദേഹം കാര്യമായ കോൺട്രിബ്യൂഷനുകൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞത്? അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ളതും കാര്യകാരണ സഹിതവുമായ ചിന്താഗതികൾ ഇസ്ലാമിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ചിന്താഗതിയാണ് അദ്ദേഹം മോഡേൺ മെഡിസിനിലെ കോൺട്രിബ്യൂഷനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു പ്രത്യയ ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ശാസ്ത്രീയതയെ എതിർക്കാൻ ആരും ശ്രമിക്കരുത്. ഇത്തരം പ്രചരണങ്ങൾ, ശാസ്ത്രീയതയ്ക്ക് എതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഇസ്ലാമിന്റെ തത്വങ്ങളെയും ആയത്തുകളെയും ഹദീസുകളെയും കൂട്ടുപിടിക്കുകയാണ് എങ്കിൽ അത്തരക്കാർ ചെയ്യുന്നത് വലിയ തെറ്റാണ്, മതത്തിനോട് ചെയ്യുന്ന തെറ്റാണ്, മതവിശ്വാസികളോട് ചെയ്യുന്ന തെറ്റാണ്, മുഴുവൻ മനുഷ്യ സമൂഹത്തിനോടും ചെയ്യുന്ന തെറ്റാണ്. മാസ്ക് ഉപയോഗിക്കണ്ട എന്ന് പറയുന്നു, അതുപോലെ ചുമയ്ക്കുന്നതിലൂടെ രോഗം പകരില്ല എന്ന് പറയുന്നു, എന്തെല്ലാം അബദ്ധങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, വൈറസ് ഇല്ല എന്ന് പറയുന്നു, വാക്സിനേഷൻ വേണ്ടതില്ല എന്ന് പറയുന്നു, മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് മരുന്ന് മാഫിയയാണെന്ന് പറയുന്നു. ഈ വ്യാജന്മാർ ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ഇതെല്ലാം വലിയ തെറ്റുകളാണ്. പിന്നെ അവരോട് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അക്യൂപങ്ക്ചർ അല്ല, അക്യൂപങ്ക്ചറിന്റെ രീതിശാസ്ത്രം ഇതല്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്ന മറ്റൊരു ന്യായം, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചൈനയിലുള്ള അക്യൂപങ്ക്ചർ അല്ല, ഞങ്ങൾ പുതിയൊരു അക്യൂപങ്ക്ചറാണ്, മറ്റൊരു അക്യൂപങ്ക്ചറാണ് എന്ന് പറയുന്നു. അങ്ങനെ ലോകത്ത് രണ്ട് അക്യൂപങ്ക്ചർ ഇല്ല. അക്യൂപങ്ക്ചർ എന്ന പേരിൽ ഒരൊറ്റ ചികിത്സാ സമ്പ്രദായം മാത്രമേ ഉള്ളൂ. ആയുർവേദം എന്നുള്ള പേരിൽ ഒറ്റ ചികിത്സാ സമ്പ്രദായമേ ഉള്ളൂ, അത് രണ്ടില്ല. ഹോമിയോ എന്നുള്ള പേരിൽ ഒറ്റ ചികിത്സാ സമ്പ്രദായമേ ഉള്ളൂ, രണ്ട് ഹോമിയോ ഇല്ല. അതുപോലെ രണ്ട് മോഡേൺ മെഡിസിൻ ഇല്ല. അതുപോലെ രണ്ട് അക്യൂപങ്ക്ചറും ഇല്ല. ഇവർ ചമച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് വ്യാജമായ ചികിത്സാ സമ്പ്രദായമാണ്. അക്യൂപങ്ക്ചറുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഒരു ചികിത്സകന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഉൾക്കാഴ്ചയാണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിവാണ്. തന്റെ പരിമിതികളെപ്പറ്റിയുള്ള തികഞ്ഞ ബോധ്യമാണ്. ഈ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് 5-6 വർഷത്തേക്കുള്ള ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ അത് പഠിച്ചാൽ മാത്രമേ അത് അയാൾക്കൊരു ചികിത്സകനാകാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ജനങ്ങൾക്ക് അപകടം ചെയ്യും. ചൈനയിലുള്ള അക്യൂപങ്ക്ചറിന്റെ കോഴ്സ് 6 വർഷമാണ്. എന്നാൽ അന്യരാജ്യങ്ങളിൽ നിന്നും ബേസിക് മെഡിക്കൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളായി അക്യൂപങ്ക്ചറിൽ അതിൽ കുറഞ്ഞ ഡ്യൂറേഷനുള്ള കോഴ്സുകളുമുണ്ട്. പക്ഷേ ബേസിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൽ നിർബന്ധമാണ്. അതിലൂടെയാണ് ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ചികിത്സ അതൊരു വ്യാജ ചികിത്സയാണ്, അക്യൂപങ്ക്ചർ അല്ല. അവർ നടത്തുന്ന കോഴ്സുകൾ 40,000 രൂപ ഫീസും വാങ്ങി നടത്തുന്ന കോഴ്സുകൾ അതും വ്യാജമായ കോഴ്സുകളാണ്. അത് അക്യൂപങ്ക്ചർ അല്ല, അക്യൂപങ്ക്ചറുമായി അതിന് ബന്ധവുമില്ല. അക്യൂപങ്ക്ചറിന് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും കൗൺസിലുകളുണ്ട്. കേരളത്തിൽ അതിന് കൗൺസിൽ ഇല്ല എന്നുള്ള ഒരു
നിയമത്തിൻ്റെ പഴുത് മുതലെടുത്തുകൊണ്ടാണ് അവർ അക്യൂപങ്ചർ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടൊരു വ്യാജ ചികിത്സ ഇവിടെ നടത്തുന്നത്. അഥവാ കൗൺസിൽ ഉണ്ടാവുകയായിരുന്നു എങ്കിൽ ഇത്തരം കാര്യങ്ങൾ തടയപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ കൗൺസിൽ ഇല്ല എന്നുള്ള ഒരു പഴുതിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അവർ കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് തന്നെ നിലവിലുള്ള കൗൺസിലുകളിൽ വെസ്റ്റ് ബംഗാളിലോ മഹാരാഷ്ട്രയിലോ രജിസ്റ്റർ ചെയ്യാൻ യോഗ്യമായതും അല്ല. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ അപകടത്തിലേക്ക് പെടുത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ വക്താക്കൾ പിന്തിരിയണം എന്ന് അപേക്ഷിക്കുന്നു. ഇത്തരം വ്യാജ ചികിത്സകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പല അപകടങ്ങളും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കാരണമായി വാക്സിനേഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ പലരും വാക്സിനേഷൻ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും അങ്ങനെ ഡിഫ്തീരിയ പോലുള്ള രോഗം തിരിച്ചു വരികയും അതുമൂലം മരണമടയുകയും ചെയ്തിട്ടുണ്ട്. പല രോഗികളും ലൈഫ് സേവിംഗ് മെഡിക്കേഷനുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ നിർത്തിവെച്ചത് കാരണം അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ അവലോകനം ചെയ്യണമെങ്കിൽ അത് പിന്നീട് ഒരവസരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മനുഷ്യകുലത്തിനോട് കരുണ ചെയ്യണമെന്നും ജനങ്ങളെ അപകടത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഒന്നുകൂടി അപേക്ഷിക്കുന്നു.